ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ജൂലൈ 5. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വചനഭാഗം. ഈ ഭാഗത്ത് ഈശോനാഥൻ ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായിയെ വിളിക്കുന്ന സംഭവമാണ് നമ്മൾ വായിച്ചു നൽകുന്നത്. 9-ാം അധ്യായം 9-ാം വാക്യം, യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. ഇതേ സംഭവം നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും വായിക്കുന്നുണ്ട്. ആ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ചുങ്കസ്ഥലത്ത് ലേവി എന്നൊരാൾ ഇരിക്കുന്നത് കണ്ടു. ലൂക്കായും പറയുന്നത് 5-ാം അധ്യായം 27-ാം വാക്യത്തിൽ ലേവി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് മത്തായി എന്ന ശിഷ്യന് ലേവി എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു എന്ന് ചിന്തിപ്പിക്കാൻ ഉതകുന്നതാണ്. ഈശോനാഥൻ എവിടെയെങ്കിലും ഒരിടത്ത് ലേവിയെ പേര് മാറ്റി മത്തായി എന്ന് വിളിച്ചതായി പറയുന്നത് നമ്മൾ കാണുന്നുമില്ല. മറിച്ച് ഷിമയോനെ പേര് മാറ്റി ഇനി മുതൽ നീ പത്രോസ് എന്നറിയപ്പെടുമെന്ന് ഈശോ വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുപോലെ പേര് മാറ്റിയായിട്ട് നമ്മൾ കാണുന്നില്ല. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സുവിശേഷത്തിൽ ഇതുപോലെ പേര് മാറ്റി വിളിക്കുന്ന ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവം എത്തുമ്പോൾ ശിഷ്യന്മാരുടെ പേര് അവതരിപ്പിക്കുന്ന ഭാഗത്താണ് അത് വ്യക്തമായിട്ടും പറയുന്നുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാർ പറയപ്പെടുന്ന ഭാഗത്ത് ലൂക്കായും മാർക്കോസും പറയുന്നു. മാർക്കോസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, 3-ാം അധ്യായത്തിൽ അവൻ പത്രോസ് എന്ന് പേര് നൽകിയ ശിമയോൻ, 2-ാമത് ബൊമനർഗസ് ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരെന്ന് പേര് നൽകിയ സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും സഹോദരൻ യോഹന്നാനും, എന്നിട്ട് അന്ത്രയോസ് പീലിപ്പോസ് ബർത്തലോമിയോ മത്തായി തോമസ് ഹൽപ്പയുടെ പുത്രൻ യാക്കോബ് എന്നങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിനകത്ത് മത്തായി എന്നേ പറയുന്നുള്ളൂ. യേശു മത്തായി എന്ന പേര് നൽകിയ ലേവി എന്ന് മർക്കോസോ ലൂക്കോസോ എഴുതുന്നില്ല. ആകെ നമ്മൾ കാണുന്നൊരു വ്യത്യാസം മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ചുങ്കസ്ഥലത്തിരിക്കുന്ന വ്യക്തി ലേവി എന്ന പേരുകാരനാണെങ്കിൽ അതേ ഭാഗം മത്തായി തന്നെ എഴുതുമ്പോൾ, അതായത് സ്വന്തമായി സുവിശേഷം എഴുതുമ്പോൾ ലേവി എന്ന പേര് ഒഴിവാക്കിയിട്ട് മത്തായി എന്ന പേര് എഴുതി ചേർത്തിരിക്കുന്നു. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഒരുപക്ഷെ മർക്കോസിൻ്റെ സുവിശേഷം ആദ്യം എഴുതപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോഴും ആ എഴുതപ്പെട്ട സുവിശേഷം അടിസ്ഥാനപ്പെടുത്തി മത്തായി സുവിശേഷം പിന്നീട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യത്യാസം വരുത്തി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിനാണ് മത്തായി ലേവി എന്ന പേര് മാറ്റിയത്? എന്തിനാണ് മത്തായി എന്ന പേര് അദ്ദേഹം തൻ്റെ സുവിശേഷത്തിൽ തന്നെക്കുറിച്ച് തന്നെ എഴുതാനായിട്ട് ഉപയോഗിച്ചത്? അതാണ് വിചിത്രമായൊരു വസ്തുത. ലേവി എന്ന് പറയപ്പെടുന്നത് പഴയ നിയമത്തിലെ ഒരു വ്യക്തിയാണ്. പഴയ നിയമത്തിലെ യാക്കോബിൻ്റെ 3-ാമത്തെ മകൻ, ലേയയിൽ നിന്നും ജനിക്കുന്ന 3-ാമത്തെ മകൻ്റെ പേരാണ് ലേവി. റൂബൻ, സിമിയോൻ, ലേവി, യൂദ, ഇങ്ങനെ 4 മക്കളെക്കുറിച്ച് നമുക്ക് 29-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. നമുക്കറിയാം ലാബാൻ്റെ വീട്ടിൽ ചെന്ന് ജോലി ചെയ്ത് അദ്ദേഹത്തിൻ്റെ മകളെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അദ്ദേഹം ഇളയ മകളായ റാഹിൽ, സുന്ദരിയായ റാഹിലിനെ സ്വന്തമാക്കാനും കാഴ്ച മങ്ങിപ്പോയ അല്ലെങ്കിൽ കാഴ്ചയ്ക്കത്ര സുന്ദരമല്ലാത്ത ലേയെ സ്വന്തമാക്കാനായിട്ട് യാക്കോബ് ഉദ്ദേശിക്കുന്നില്ല. അപ്പോഴാണ് ലാബാൻ ഒരു ചതിയിലൂടെ, ആദ്യരാത്രിയിലൊരു ചതിയിലൂടെ മകനെ, ഈ യാക്കോബിന് മൂത്ത മകൾ ലേയെ നൽകുകയും അദ്ദേഹം തിരിച്ചറിയുന്നു ഇളയ മകൾ റാഹിലിനെ അവൻ ആഗ്രഹിച്ചുവെങ്കിലും അത് സ്വന്തമാക്കാൻ പറ്റിയില്ല എന്നൊരു ഒരു വിഷമത്തിലേക്ക് പോവുകയും ചെയ്യും. 7 വർഷം ജോലി ചെയ്തിട്ട് അവൻ റാഹിലിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചു, പക്ഷെ കിട്ടിയത് ലേയെ. വീണ്ടും 7 വർഷം കൂടി ജോലി ചെയ്ത് അദ്ദേഹം റാഹിലിനെ സ്വന്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലേയെ ഭാര്യയായി സ്വീകരിച്ചുവെങ്കിലും ഒരു തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആ വേണ്ടത്ര സ്നേഹം യാക്കോബിന് ലേയയ്ക്കായി നൽകാൻ സാധിക്കുന്നില്ല. റാഹിലിനെ ഇപ്പോഴും മനസ്സ് അത് ദൈവം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ 29-ാം അധ്യായത്തിലെ 31-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ലേയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. അപ്പോൾ ദൈവത്തിനതൊരു വേദനയുണ്ടായി, എന്തിനാ ഇവൻ ഭാര്യയെ സ്നേഹിക്കാതെ പോകുന്നത്? അതുകൊണ്ട് ദൈവം ഇടപെട്ട് റാഹേലിനെ വന്ധ്യയാക്കുകയും ലേയയ്ക്ക് സന്താന സൗഭാഗ്യം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ലേയയ്ക്ക് ആദ്യം ഒരു മകനെ കിട്ടി, റൂബൻ. റൂബൻ എന്നതിൻ്റെ അർത്ഥം എൻ്റെ കഷ്ടതകൾ, ഭർത്താവ് എന്നെ സ്നേഹിക്കാത്ത എൻ്റെ കഷ്ടത ദൈവം കണ്ടു എന്ന് അർത്ഥം വരുന്ന റൂബൻ എന്ന് പേരിട്ടു. ഷിമയോൻ, അവനെൻ്റെ വിളി കേട്ടു, ദൈവം എൻ്റെ വിളി കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഷിമയോൻ എന്ന ആ വാക്കിന് അർത്ഥം വരുന്ന ഷിമയോൻ എന്ന പേര് 2-ാമത്തെ മകനിട്ടു.
മൂന്നാമത്തെ മകൻ ലേവി ഇനിയെങ്കിലും അവൻ എന്നോടൊപ്പം വരും, ഇനിയെങ്കിലും എന്നോടൊപ്പം സന്തോഷത്തിലായിരിക്കും. അപ്പോൾ ഇതുവരെ സന്തോഷത്തിനായില്ല അല്ലെങ്കിൽ അനുരഞ്ജനം ഇനിയും ആവശ്യമായിട്ടുള്ളത് എന്നാണ് വ്യക്തമായിട്ടും ലേവി എന്ന വാക്കിൻ്റെ അർത്ഥം. ബൈബിളിൽ നമ്മൾ കാണുന്നതനുസരിച്ചാണ് ലേവി എന്ന പേര് നൽകി. ഇത് പറയുന്നത് ഇങ്ങനെയാണ്, ലേവി ചേർന്ന് നിൽക്കുന്നവൻ എന്നാണ്. ചേർന്ന് നിൽക്കാൻ ആയിട്ടുള്ള ലേവിയുടെ ആഗ്രഹം അത് നമ്മൾ ഇതിൽ കാണുന്നത്. പക്ഷെ അനുരഞ്ജനം സാധ്യമായിട്ടില്ല, അതാണ് ലേവി എന്ന വാക്കിൻ്റെ പ്രശ്നം. ആ ലേവി എന്ന മകൻ്റെ പ്രശ്നം. യൂത എന്ന് പറയുന്നത് പിന്നെ നാലാമതൊരു മകനെ കിട്ടി കഴിയുമ്പം ലേ പറയുകയാണ്, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യൂത എന്ന അതിൻ്റെ അർത്ഥം വരുന്നത് യൂത എന്ന പേര് നൽകുന്നത്. കാരണം ഇനി തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ കൂടെ ആയിരിക്കും. പക്ഷെ അവിടെ ഒന്നും നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നീട് റാഹീലിന് മക്കളുണ്ടായി തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നത് വളരെ സുന്ദരമായ രസകരമായ സംഭവങ്ങളാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പോൾ അവിടെ ലേവി എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഇതുവരെ സ്നേഹത്തിലായിട്ടില്ല, ഇതുവരെ അനുരഞ്ജനത്തിലായിട്ടില്ല എന്ന ആ വാക്കിൻ്റെ അർത്ഥം. മത്തായി തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ടാവണം ലേവി എന്ന വാക്കിൻ്റെ ഒരു ക്വാളിറ്റി കുറവ്, അതൊരു ഗുണം കുറവുണ്ട് എന്ന. മത്താത്തിയോൻ എന്ന മറ്റൊരു പദം അദ്ദേഹം സ്വീകരിക്കുക. മത്താത്തിയോൻ എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം എന്നാണ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. യോഹൻ എന്ന പദത്തിനും അങ്ങനൊരു അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. മത്താത്തിയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം. ലേവിയായി ജീവിച്ച് ഇതുവരെയും അനുരഞ്ജനം സാധ്യമായിട്ടില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് അതാ യേശുനാഥൻ ഇടപെട്ടു. എൻ്റെ പുതിയ ജീവിതം ദൈവം നൽകിയ ദാനമാണ്, ദൈവം നൽകിയ സമ്മാനമാണ്. ഇറ്റ്സ് ഗോഡ്സ് ഗിഫ്റ്റ്, യഹോവയുടെ സമ്മാനമാണത് എന്നർത്ഥം വരുന്ന മത്താത്തിയോൻ എന്ന പേര് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുകയാണ്. സ്വന്തമായി സുവിശേഷം എഴുതുമ്പോൾ മർക്കോസും ലൂക്കോസും എന്തൊക്കെ എഴുതി വെച്ചോട്ടെ, അത് അവരുടെ കാര്യം. പക്ഷേ ഞാൻ എൻ്റേതായിട്ടൊരു സുവിശേഷം ചെയ്യുമ്പോൾ എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. ലേവി എന്ന പേര് പാടെ ഉപേക്ഷിച്ചിട്ട് മത്തായി എന്ന പേര് തന്നെ അവിടെ എഴുതി വയ്ക്കുക. എഴുതി വയ്ക്കുന്ന ഇങ്ങനെയാണ്, യേശു അവിടെ നടന്നു പോയേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞ് എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ അനുരഞ്ജനം ആവശ്യമായിട്ടുള്ളവൻ എന്ന എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ദൈവത്തിൻ്റെ സന്ദർശനത്തിലൂടെ ഇല്ലാതാവുകയും ഞാൻ ദൈവത്തിൻ്റെ ദാനമാണെന്ന തിരിച്ചറിവിലേക്ക് വളരുകയും ചെയ്യുന്നു. അതാണ് മത്തായിയുടെ പേരുമാറ്റത്തിലെ പ്രത്യേകതയെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും അനുരഞ്ജനം ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലകളിലേക്കും ക്രിസ്തുനാഥൻ സന്ദർശിക്കുകയും ആ ചുങ്കസ്ഥലം ഉപേക്ഷിച്ച് നമ്മൾ നടന്നു നീങ്ങവേ ഇനിയുള്ള എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണെന്ന ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ടുള്ള അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.